നമ്മുടെ ജനകീയ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഈ അധ്യായം പുതിയ തലമുറയിൽ എത്തിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ചെയ്യുന്ന ഈ പരിശ്രമത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. വിജയകരമായി വരുന്ന 600 ദിവസക്കാലം ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്കെല്ലാം യോജിച്ച് മുന്നോട്ട് പോകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കട്ടെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജനശക്തിയുടെ ഇടപെടലില്ലാതെ നിയമനിർമ്മാണങ്ങൾ കൊണ്ട് മാത്രം രാജ്യത്ത് പുരോഗതി ഉണ്ടാവുകയില്ല എന്നാണ്. തിരുവിതാംകൂറിൽ എല്ലാവർക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു ശേഷം ആണ് പതിറ്റേണ്ട കാലം അത് യാഥാർത്ഥ്യമായില്ല എന്നതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന് വേദി ഒരുങ്ങിയത്. ആ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരുടെ ആ വലിയ നിര നിങ്ങൾ പരിശോധിച്ചു. അതിനകത്ത് സവർണനെന്നോ അവർണനെന്നോ എന്ന വ്യത്യാസമില്ലാതെ മുന്നോക്കക്കാരനോ പിന്നോക്കക്കാരനോ എന്ന വ്യത്യാസമില്ല മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ വിഭാഗവും ഒരുമിച്ച് ചേർന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വർത്തമാനകാല പോരാട്ടങ്ങളിൽ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം. അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പങ്കാളിത്തം. ഇതെല്ലാം ഇതിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് എല്ലായിടത്തും എത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടെങ്കിലും ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ ഒരുമിച്ചു നിന്നു എന്നതാണ് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് അടിത്തറ പാകിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ഒരു ജീവിത കാലം മുഴുവൻ പോരാടിയ പെരിയാറിന്റെ സാന്നിധ്യം വൈക്കം സത്യാഗ്രഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഇന്ന് വർത്തമാനകാലം നാം പരിശോധിക്കുന്നു. ചരിത്രം ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുന്ന കാലമാണിത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുസ്മൃതിയുടെ വ്യക്താക്കൾ, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയുടെ വ്യക്താക്കളൊക്കെ തന്നെ ഇന്ന് വൈക്കം സത്യഗ്രഹത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നു എന്നതാണ് കേരളത്തിന് ഈ പ്രസ്ഥാനം നൽകിയ ഏറ്റവും വലിയ സംഭാവന. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഗോപുരങ്ങൾ ഇടിച്ചുകൊണ്ട് ജനശക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ വീണ്ടും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം പുനഃസ്ഥാപിക്കാനും യുക്തി ചിന്തയും ശാസ്ത്രബോധവുമില്ലാതെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുമുള്ള വർഗീയവാദികളുടെ പരിശ്രമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നാം ഒരുമിച്ചുകൂടാ, എന്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൂടാ എന്നതാണ് വൈക്കം സത്യഗ്രഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഏറെ പ്രസക്തമായ വിഷയം എന്ന് കരുതട്ടെ.